പ്രതിവർഷം 225 മില്യൺ യൂറോ പ്രതിഫലം നൽകി റൊണാൾഡോയെ തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചതിന് പിന്നാലെ ലോക ഫുട്ബോളിൽ വലിയ ശ്രദ്ധയാണ് അൽ നസർ ക്ലബ്ബ് പിടിച്ചുപറ്റിയത്. റൊണാൾഡോ ക്ലബ്ബിലെത്തിയതിന് പിന്നാലെ ബ്രാൻഡ് മൂല്യവും ഓഹരി മൂല്യവും വർദ്ധിച്ച ക്ലബ്ബ് കൂടുതൽ സൂപ്പർ താരങ്ങളെ കൂടി സൗദിയുടെ മണ്ണിലേക്ക് എത്തിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. ലൂക്ക മോഡ്രിച്ച്, സെർജിയോ റാമോസ് മുതലായ സൂപ്പർ താരങ്ങളുടെ പേരിൽ ക്ലബിനെ ചേർത്ത് ട്രാൻസ്ഫർ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ കരീം ബെൻസമയെ സൈൻ ചെയ്യാൻ അൽ നസറിന് താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്പെയിനിൽ നിന്നും വന്ന വാർത്ത എന്ന രീതിയിൽ സ്പോർട്സ് കീടെയാണ് ബെൻസമയെ അൽ നസർ നോട്ടമിടുന്നുണ്ട് എന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബെൻസമയെ കൂടി ക്ലബ്ബിലെത്തിക്കാൻ കഴിഞ്ഞാൽ ടീമിന്റെ മുന്നേറ്റ നിരയുടെ കരുത്തു വർദ്ധിപ്പിക്കാനും ക്ലബിന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനും സാധിക്കും എന്നാണ് അൽ നസർ മാനേജ്മെന്റ് കണക്കുകൂട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ 35 വയസ്സുള്ള ബെൻസമ റയലിൽ ഒരു വർഷം കൂടി കളിച്ചേക്കും. എന്നാൽ അതിനുശേഷം റയൽ വിടുന്ന താരത്തെ സൈൻ ചെയ്യാനാണ് അൽ നസർ കരുക്കൾ നീക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സീസണിൽ 15 മില്യൺ യൂറോ എന്ന തുകയ്ക്കായിരിക്കും അൽ നസർ ബെൻസമയെ കരാറിൽ ഏർപ്പെടുക. അതേസമയം പ്രോ ലീഗിൽ 20 മത്സരങ്ങളിൽ നിന്നും 14 വിജയങ്ങളോടെ 46 പോയിന്റുമായി 2-ാം സ്ഥാനത്താണ് അൽ നസർ.